ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ അനുഭവങ്ങൾ പാളിച്ച ടാസ്കിനിടയ്ക്ക് രണ്ടാമത്തെ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് ജുനൈസിന് വർത്തമാനം എന്ന് പറയുന്നു. പക്ഷേ മാരാരും സംഘവും മിഥുനെയാണ് സെലക്ട് ചെയ്ത് അതിൽ തോപ്പിച്ച് ജുനൈസ് പോയി ബസറ അടിക്കുന്നതും അത് കഴിഞ്ഞ് ഹാളിൽ വന്നിരിക്കുന്നതും ആ സമയം റിനോഷിൻ്റെ വായിൽ നിന്ന് ബാഡ്വേഡ് വരുന്നതും, അതായത് കൊണച്ചു എന്ന വാർത്ത വേർഡ് ഉപയോഗിച്ചു നമ്മുടെ നാട്ടിൽ സാധാരണ ആണെങ്കിൽ അത് തെറിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് വേറെ ഏതോ തെറിയായിട്ടല്ലാതെ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നോർമൽ കണക്കിൽ മലയാളികൾ അത് പ്രത്യേകിച്ച് ആമ്പിള്ളാരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. ആ വേർഡ് അവിടെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ പ്രവോക്കായ എഴുന്നേറ്റ റിനോഷ് അങ്ങോട്ട് മാറിയിട്ട് ഫക്കെന്ന വേർഡ് ഒരു മൂന്നാല് വശം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞ് ബാത്റൂമിൽ കയറിയിരിക്കുന്ന റിനോഷ് അവിടുത്തെ ഒരു ചെറിയ തെറിയയിലും അത്രയും വലിയ ഇഷ്യൂ ആക്കുന്ന ശോഭയും അതിനെക്കാട്ടിലും വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ജുനൈസിൻ്റെയും അടുത്ത ഒരു രംഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. സമ്മതിച്ചല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൊണച്ചു എന്നുള്ള വേർഡിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ വൈ വുഡ് ഹി യൂസ് ഇറ്റ്? അവരുടെ ആവശ്യം അതാണ്, മനസ്സിലായില്ലേ? അവരുടെ ആവശ്യം അതാണ്, അറിയാലോ കൃത്യമായിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയാലോ. കാരണം നാളികക്ക് 40 വട്ടം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും മാരാരുടെ വായിൽ നിന്നും ചെറിയൊരു തെറി വർത്തമാനം വന്നു കഴിഞ്ഞാൽ അതിന് മാപ്പ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ശോഭയും ജുനൈസും സങ്കടപ്പെട്ടു പോകുന്ന റിനോഷിനെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുന്ന ജുനൈസിനെയും ശോഭയെയും കണ്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അതായത് റിനോഷ് എന്ന് പറഞ്ഞ വ്യക്തി അങ്ങേരെ എന്തുവേലും പറഞ്ഞതിനോ അങ്ങേരോട് എന്തുവേലും ചോദിച്ചതിനോ അല്ല ഈ തെറിയും ബഹളവും ഉണ്ടാക്കിയതെന്ന് ഈ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലാകും. കാരണം പുള്ളിയോട് ഒന്നുമേ ചോദിച്ചിട്ടില്ല. റിനോഷിൻ്റെ കൂട്ടുകാരനായ മിഥുനോട് സംസാരിക്കണം, തൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെ റിനോഷ് തെറി വിളിക്കുന്നതും തിരക്ക് ശേഷം മൈക്കും വലിച്ചെറിഞ്ഞ് ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ സങ്കടപ്പെട്ടു പോകുന്ന റിനോഷിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന ജുനൈസിനെയും ശോഭയെയും കുറിച്ച് നിങ്ങളുടെ ഏത് സ്റ്റാൻഡിൽ നിർത്താൻ പറയും? ഡബിൾ സ്റ്റാൻഡിലാണോ, ട്രിപ്പിൾ സ്റ്റാൻഡിലാണോ, അതോ മൾട്ടി സ്റ്റാൻഡിലാണോ ഇവരുടെ നിൽപ്പ്? ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു ചെയ്തത്. അയാള് വരട്ടെ, അയാള് സോറി പറയൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ മലയാളം അറിയില്ലെന്ന് നീ പറഞ്ഞു, അവന് സപ്പോർട്ട് ചെയ്യുന്നു. അവൻ ഇംഗ്ലീഷ് തെറ്റാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് തിരിച്ച് ബാത്റൂമിന്റെ അവിടെ നിന്ന് ഇവരോട് തർക്കിക്കാൻ വേണ്ടി വീണ്ടും വരുന്ന ജുനൈസിനെയാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോ ഇത് കണ്ട സെറീന ചോദിക്കുന്നുണ്ട്, കറക്റ്റായ ചോദ്യമാണ് സെറീന ചോദിക്കുന്നത്, ഈ കൊണച്ചോ എന്ന വാക്ക് ബാഡ്വേഡാണെന്ന് അറിയാമെങ്കിൽ അല്ലെ അറിയത്തില്ലെങ്കിൽ ഈ വേർഡ് ഈ സമയത്ത് എന്തിനിവിടെ യൂസ് ചെയ്തു? ഒന്നത്. അപ്പം വിഷ്ണു ജോഷി ചോദിക്കുന്നുണ്ട്, ഓക്കെ ആ മലയാളം വേർഡ് അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് വേർഡായ നല്ലതായിട്ട് അറിയാവുന്ന വർത്തമാനമായ ഫക്ക് ഒരു മൂന്നാല് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഒരു വട്ടം വേണമെങ്കിൽ ഓക്കെ അറിയാതെ വീണുപോയി, മൂന്നാല് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് ജുനൈസിൻ്റെ അഭിപ്രായം? അപ്പോൾ ജുനൈസ് പറഞ്ഞ ഒരു വർത്തമാനമാണ് ഇനി നിങ്ങളൊന്ന് കേൾക്കേണ്ടത്. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, നിങ്ങളെല്ലാം കൂടെ അങ്ങനെ കയറി ആക്രമിക്കാതിരിക്കും. ഈ ജുനൈസ് തന്നെയാണ് ഒരു ചെറിയ വേർഡ് വായിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി മാപ്പ് പറയണമെന്ന് ശോഭ പറയിപ്പിക്കുന്ന മാരാരുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ജുനൈസ് തന്നെ ഈ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരുമിച്ച്
എന്നാൽ ജുനൈസിന്റെ ഈ നിലപാടിനെ നാദറ ശക്തമായിട്ട് എതിർക്കുന്നു. ഇതേ സമയം മാരാർ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നിന്റെ ഈ ഇമോഷൻ എവിടെയായിരുന്നടാ എന്ന് നാദറ ചോദിക്കുന്നത് കേട്ട് നമുക്ക് തരിച്ചിരിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജുനൈസിന്റെ പുതിയ പുതിയ ഡബിൾ സ്റ്റാൻഡുകൾക്ക് വീണ്ടും നമുക്ക് കാത്തിരിക്കാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.